مازال عبدي بالنوافل يقرب حتى أكون له يدا ولا رجلا. സുന്നത്തുകൾ നിസ്കരിക്കുന്ന നേരത്താണ് ഒരു മനുഷ്യനിലേക്ക് കൂടുതലായി മടുക്കുന്നതെന്ന് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതാണിത്. അഞ്ച് വഖത്ത് ഫർള് നിങ്ങളുടെ മേൽ നിർബന്ധമായതാണത്, അത് നിങ്ങളോട് ചെയ്യണമെന്ന് നിർബന്ധിച്ചു പറഞ്ഞതാണ്. അതിന്റെ പുറമേ സുന്നത്തുകൾ നിസ്കരിക്കുന്ന നേരം ബിന്നവാഫിൽ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളുടെ ബുറുകളും അവിടുത്തെ സ്വഹീഹൈനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. أوصاني خليلي رسول الله صلى الله عليه وسلم بثلاثة ശ്രദ്ധിച്ചു പഠിക്കണേ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളാണ് ഇത് പറയുന്നത്. എന്റെ കൂട്ടുകാരനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മൂന്ന് കാര്യങ്ങൾ അബൂ ഹുറൈറ നിങ്ങളതിനെ വിട്ടുകളയരുത്, ഉപേക്ഷിക്കരുത് എന്ന് മുഹമ്മദും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, സിയാമു സലാസത്തു അയ്യാമിൻ മിൻ കുല്ലി ശഹർ, ഓരോ മാസവും മൂന്ന് വീതം സുന്നത്തുകൾ നോമ്പെടുക്കണം. അബൂ ഹുറൈറ ഉപേക്ഷിക്കരുത് മാസത്തിൽ ഒരു മൂന്ന് സുന്നത്ത് നോമ്പെങ്കിലും നിങ്ങൾ എടുക്കണം. അബൂ ഹുറൈറ നിങ്ങൾ ലുഹ നിസ്കരിക്കണേ അബൂ ഹുറൈറ. ഉറങ്ങുന്നതിന്റെ മുമ്പേ വിത്ര നിസ്കരിക്കണം അബൂ ഹുറൈറ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണിത് പഠിപ്പിക്കുന്നത്. മൂന്ന് കാര്യങ്ങൾ നബി തങ്ങള് ഈ ഹദീസ് പറയുന്ന അബൂ ഹുറൈറ തങ്ങൾ പറയുന്നത്, ഔസാനി ഖലീലി കൂട്ടുകാരനായ നബി തങ്ങളാണ് എന്നോട് പറഞ്ഞത്. ഒരു സുഹൃത്ത് തന്റെ മറ്റൊരു സുഹൃത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല സാരോപദേശമാണിത്. മൂന്ന് കാര്യങ്ങൾ എന്റെ മുഅ്മിനീങ്ങളെ വിട്ടുപോവരുതേ. ഒന്ന്, മാസത്തിലൊരു മൂന്ന് നോമ്പെടുക്കുക. രണ്ട്, ഉഹാ നിസ്കാരമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ട്, മുഅ്മിനായ ഒരു മനുഷ്യൻ ദുഹാ നിസ്കരിച്ചാൽ സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ ഒരാളുടെ തലയുടെ നേരെ മുകളിൽ സൂര്യൻ എത്തുന്നത് വരെയാണ് പരിശുദ്ധമായ ദുഹാ നമസ്കാരത്തിന്റെ സമയമെന്നുള്ളത്. ഏറിയാൽ എട്ട് റക്അത്ത് നിസ്കരിക്കാം, കുറഞ്ഞത് രണ്ട് റക്അത്തെങ്കിലും നിസ്കരിക്കുക. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഏകദേശം ഒരു 7 മണിയായാൽ രാവിലെ 12 മണി വരെ സമയമുണ്ട്, അതിനിടയിൽ രണ്ട് റക്അത്ത് ദുഹാ. ആ സമയത്തിന്റെ പേരാണിത്. വിശുദ്ധമായ ഖുർആനിൽ പോലും അല്ലാഹു തആല ദുഹയെ സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, والليل إذا سجى ما ودعك ربك وما قلى والضحى ضحى تنيان സത്യം. അല്ലാഹു തആല സത്യം ചെയ്യാൻ ഈ സമയത്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ആ ലഫ്ലിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനൊരുപാട് പ്രാധാന്യമുണ്ട്. ദുഹ നിസ്കാരം രാവിലെ സൂര്യൻ ഉദിച്ചുയരുന്നത് മുതൽക്ക് ഒരാടെ തലക്കുമീതെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് വരെയാണ് ആ ദുഹ നമസ്കാരത്തിന്റെ സമയം. വാപ്പമാരൻ്റെ ഉമ്മമാര് ചെറുപ്പക്കാര് മനസ്സിലാക്കണം. അഞ്ചു വഖത്ത് നിർബന്ധിതമായി നമ്മൾ നിസ്കരിക്കുന്ന നേരം അള്ളാഹു നമ്മോട് നിർബന്ധിപ്പിക്കാതെ നിങ്ങൾക്ക് സമയം കണ്ടെത്തി നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അയാൾ എന്നിലേക്ക് അടുക്കുന്നുവെന്ന് സിട്ടാവായ റബ്ബു തആല പഠിപ്പിക്കുന്നതാണിത്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. രണ്ട് റക്അത്ത് ദുഹാ നമസ്കാരം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ദുഹ പതിവാക്കിയ ഒരാൾ
അയാളുടെ മനസ്സിന്റെ വിഷമങ്ങൾ കുറയും, അയാളുടെ മനസ്സിന്റെ വിഷമങ്ങൾ കുറയും. വതയസ്സറ റിസ്ഖുഹു, അയാളുടെ റിസ്ഖിലെ സമ്പാദ്യത്തിൽ അല്ലാഹു എളുപ്പം ചെയ്തു കൊടുക്കും. അയാളുടെ കടങ്ങൾ അല്ലാഹു വെട്ടിക്കൊടുക്കും. ടെൻഷൻ ഉണ്ടാവുന്നതല്ല, പരിഭ്രമം ഉണ്ടാവുന്നതല്ല, ബേജാറ്, വെപ്രാളം, ആപലാതി, ഇനി എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ എടുക്കേണ്ടി വരില്ല. അസ്ഹാബുൽഹുഹയുടെ ആളുകൾക്കെന്ന് ഗുഹ നിസ്കരിക്കുന്ന ആളുകൾക്ക് മാനസികമായി സമാധാനമുണ്ട്, ആശ്വാസമുണ്ടെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുഅ്മിനീങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ വീടുകളിലാവട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാല്, പ്രാതൽ ഭക്ഷണം കഴിഞ്ഞാല്, പ്രഭാത ഭക്ഷണം കഴിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ രണ്ട് റക്അത്ത് നിസ്കാരം നിസ്കരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ പറയുന്നത്, ഒന്നാമത്തെ റക്അത്തിൽ ാണ് പാരായണം ചെയ്യേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തു ശറഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക വവളഇനാ അൻക ബിസ്റക് അല്ലദീ അൻഖള ലഹറക. സൂറത്തു അലം നശ്റഹ് രണ്ടാമത്തെ റക്അത്തിൽ പാരായണം ചെയ്തിട്ട് ഒരുവൻ ദുഹയുടെ രണ്ട് റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ അയാളുടെ ഓരോ റുക്കുഉം ഓരോ സുജൂദും സ്വദഖയാണെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചിട്ട്, ജോലിയെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ വേണ്ട. കടം കൊടുക്കാനായിട്ടുണ്ട്, അവധി എത്തിയിട്ടുണ്ട്, കടക്കാര് ഒന്നിനു പിറകെ ഒന്നൊന്നായി ഫോൺ വിളിക്കുന്നുണ്ട്, എന്താ ചെയ്യുക? പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാഹു നിങ്ങളുടെ കടം വീട്ടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട്, മഹല്ലച്ചുകളിൽ പ്രശ്നമുണ്ട്, കൂട്ടുകാർക്കിടയിൽ പ്രശ്നമുണ്ട്, നമ്മോട് പിണങ്ങി നിൽക്കുന്നവര്, നമ്മോട് ദേഷ്യമുള്ളവര്, ശത്രുതയുള്ളവരുണ്ട്, പലവിധ വിഷയങ്ങളിൽ നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട്. ഏത് വിഷയത്തിലാണോ വമൻ സ്വല്ലല്ലാഹ, ആരാണോ ലുഹ നിസ്കരിക്കുന്നത്, വഹുവ മഖ്റൂബ്, അയാൾ പ്രയാസപ്പെടുന്നവനാണെങ്കിൽ, എങ്ങനെയാണോ ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവര്, രോഗമാണ്, കാലിന് സുഖമുണ്ട്, നടുവേദന, ഊരവേദന, ക്യാൻസർ, ട്യൂമർ, ബ്ലോക്കിന്റെ സുഖമുള്ളവരുണ്ട്, ശാരീരികമായി തളർന്നു പോയവരുമുണ്ട്. ഏത് രീതിയിലാണോ പ്രയാസപ്പെടുന്നത്, വിഷമിക്കുന്നത്, പരിശുദ്ധമായ ലുഹ നമസ്കാരം എന്റെ മുഅ്മിനീങ്ങളെ ഇന്നത്തെ വാളുകൊണ്ട് ഈ ഒരു നിസ്കാരമെങ്കിലും പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അധികം വേണ്ട, എട്ട് റക്അത്ത് അവിടെ നിൽക്കട്ടെ, രണ്ട് റക്അത്ത്. പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ആണുങ്ങൾക്ക് നിസ്കരിക്കാൻ അവിടെ സമയമുണ്ട്. ഒരു 7 മണി 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം, ഒന്ന് മുസല്ല വിരിച്ച് രണ്ട് റക്അത്ത്, ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ദുഹ, രണ്ടാമത്തേതിൽ സൂറത്തു അലം നസ്റഹ് പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നിങ്ങൾ പോലും അറിയാതെ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.